അപ്പോൾ സീതത്തൂർ ഗ്രാമപഞ്ചായത്തിലെ അളിയമുക്ക് എന്ന സ്ഥലമാണിത് അളിയമുക്ക് എന്നുള്ള പ്രദേശമാണ് നമുക്ക് കാണുന്നതിന് സാധിക്കും അപ്പോഴ് ഇവിടെ എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ തേഗരാൻചേട്ടൻ്റെ ഒരു കൃഷിസ്ഥലം കാണുന്നതിനാണ് പോയത് ഇതെന്താ ചേട്ടാ ഇവിടെ ഈ കിളിച്ചിരിക്കുന്നത് ചെടിയാണതോ എന്താ വരുന്നത് എന്തോ അതിൻ്റെ പേര് ഏതായാലും ഇതൊരു മരുന്നാണ് ഈ മരുന്ന് അതിൻ്റെ പേരറിയാമോ വേണ്ട ശി ശിവകലതിയോ ഇത് ശിവകലതി എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഇതിന് എന്തോ നമുക്കൊരു ആ നടുവേദന പിന്നെ ഏ ഈ മുറിവിനൊക്കെ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് ആ ആ ഇത് നടുവേദന മുറിവ് ആ ആ ഇത് ശിവകലതി എന്ന് പറയുന്ന ഈ കലതി പല തരത്തിലുണ്ട് പക്ഷെ ശിവകലതി എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേക തരത്തിലുള്ള ഒരു സസ്യമാണ് ഈ ശിവകലതി മുറിവിനൊക്കെ പിഴിഞ്ഞു ഒഴിക്കുക അതുപോലെ തന്നെ മരുന്ന് കഞ്ഞി വെച്ചു കുടിക്കാൻ നടുവേദനയ്ക്കൊക്കെ നല്ലതാണ് അല്ലയോ അപ്പോൾ ഇത് സാധാരണ പ്ലാവാണോ അതോ ഏ ബഡാകുമോ ഇതൊരു ബഡ് പ്ലാവാണ് ഇത് ഒരു ബഡ് പ്ലാവാണ് നമ്മൾ കാണുന്നത് ഇത് എത്ര നാളായ പ്ലാവാണ് രണ്ട് വർഷമായ പ്ലാവാണ് കഴിഞ്ഞ വർഷം കായ്ച്ചതാണ് ചക്ക കടത്തി കളയാണ് പിന്നെ ഇഞ്ചി ഇഞ്ചി ഇത് എത്ര മാസമായതാണ് ഇഞ്ചിയുടെ നല്ല ഒരു കൃഷി തന്നെ ഉണ്ട് ഈ മഴക്കാലവുമായിട്ട് ഇത്ര വൃത്തിയായിട്ട് സ്ഥലം കിടക്കുന്ന ഒരു പിന്നെ കർഷകൻ എന്ന് പറയുന്ന ഇദ്ദേഹം മാത്രമേ ഉള്ളൂ അപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാടാണ് അപ്പോഴീ കറ്റാറ വാഴ കരാറ് വാഴപ്പോൾ നല്ലൊരു കൃഷിയുണ്ട് നമ്മുടെ താരാഞ്ചേടിൻ്റെ ഇതിയൊക്കെ കാട് കളഞ്ഞില്ല കേട്ടോ ആ ആ കറ്റാറ വാഴപ്പഴുള്ള ഇതിപ്പോൾ ഒരു പത്ത് നൂറ് കോടി അല്ലയോ ആ നൂറും മൂടോളം കറ്റാറ വാഴക്കൂടെ ഉണ്ട് നമ്മൾ കാണുന്നതിന് സാധിക്കും അത് കാർഷിക ഇത് നമ്മൾ വിൽക്കുന്ന ആ അരുവാകുമ്പോൾ ഇത് വിൽക്കുന്ന അല്ലയോ പാകമായി കഴിയുമ്പം വിൽക്കുന്ന വിൽക്കാനും വേണ്ടിയാണ് അതും കാർഷിക മറ്റുള്ള കർഷകരിൽ നിന്നും വിഭിന്നമായി അദ്ദേഹത്തിൻ്റെ മരുന്നുകളോടും നല്ല ഒരു താല്പര്യം കറ്റാറ വാഴ പോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യൂസ് അടിച്ച് കുടിക്കാനും ഒക്കെ കൊള്ളാമല്ലോ അല്ലയോ ആ എണ്ണ കാറ്റാനും ജ്യൂസ് അടിച്ച് കുടിക്കാനുമൊക്കെ ഒരു വാഴക്കല്ലേ ഇതെന്താ വാഴയാണ് റോബസ്റ്റാ വാഴ ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് താ കാണുന്ന വീടാണ് ഒരു ഓഗസ്റ്റയുടെ വേറൊരു കൊല ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ വരുന്നു അപ്പോൾ പിന്നെ ഇനി നമ്മൾ കാണുന്നത് ഞാൻ വരുന്ന ഒരു മിനിറ്റ് ഈ കപ്പയെന്ന് തന്നെ ഇത് ആണ് ഈ കപ്പ ഇദ്ദേഹത്തിന് പിന്നെ പതിനായിരം മൂട് കപ്പയുണ്ട് കേട്ടോ കപ്പയെല്ലാം ഒരു അതായത് ഈ കപ്പയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല എന്താണെന്ന് പറഞ്ഞാൽ ഒരു കാട് പോലും ഇല്ല എന്നുള്ള വളരെ നല്ല രീതി കിടക്കുന്ന കപ്പയാണ് കപ്പ നമുക്ക് കാണുന്നതിന് സാധിക്കും കപ്പ കൃഷിയിൽ വളരെ വ്യക്തമായ ലക്ഷ്യവും ഭീഷണവും ഉള്ള ആളാണ് നമ്മളെ തയ്യാറേട്ട് അപ്പോഴേ നമ്മൾ മുകളിലോട്ട് കയറുക അല്ലയോ അപ്പുറത്തോടെ നമുക്ക് അപ്പോഴേ ദേഹത്തിൻ്റെ കപ്പയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂട് പറിച്ചു കഴിഞ്ഞാൽ പത്ത് ഇരുപത് കിലോ കപ്പ കാണും ഇല്ലയോ ഇരുപത് കിലോ ഒക്കെ കാണത്തില്ലേ പിന്നെ ഇരുപത് കിലോ ഒക്കെ കാണും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് ഇതിൻ്റെ ബാക്കി ഭാഗം